ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ഒരാൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അയാളുടെ ചുറ്റുമുള്ള ലോകം നിശബ്ദമാകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തിരക്കുള്ള ഒരു ട്രെയിനായിരുന്നു, ആവശ്യത്തിലേറെ ആരവങ്ങൾ കലവില. അതിൻ്റെ എപ്പോഴും ഒരു വയോധികനായ മനുഷ്യൻ നിലത്ത് കുനിഞ്ഞ് തൻ്റെ നിസ്കാരം ആരംഭിച്ചപ്പോൾ പെട്ടെന്ന് ഈ കമ്പാർട്ട്മെൻ്റ് നിശബ്ദമായി. എല്ലാവരും അയാളെ തന്നെ ഏറ്റവും സ്നേഹത്തോടെ ആദരപൂർവ്വം ഉറ്റുനോക്കുകയാണ്. കാരണം പ്രാർത്ഥിക്കുന്ന ഒരാൾ അയാൾക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, മുഴുവൻ പ്രപഞ്ചത്തിനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് എവിടെ മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോഴും നമ്മളറിയാതെ ഈ നിശബ്ദതയിലേക്ക് വല്ലാതെ നമ്മൾ നിശബ്ദതയിലേക്ക് പ്രവേശിക്കുക. ചെറിയ ക്ലാസ്സുകളിലൊക്കെ വെച്ച് ഉള്ളൊരു ഓർമ്മ കണക്കാതെ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഉച്ചയാകുമ്പോൾ 12 മണിയാകുമ്പോൾ കർത്താവിൻ്റെ മാലാഹ ചൊല്ലാൻ വേണ്ടിയുള്ള ആ ഒരു മണിനാഥമുണ്ട്. ആഞ്ചലോസിൻ്റെ മണിനാഥം മുഴങ്ങുമ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഹൈന്ദവയായ അധ്യാപിക ഇങ്ങനെ കണ്ണുപൂട്ടി നിൽക്കുന്നത് ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായ ഒരു സന്തോഷം, കോഴിക്കോട് ഒരു കൺവെൻഷനിൽ ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കൺവെൻഷനിൽ വന്ന പ്രഘോഷകൻ ദൂരെ ഇസ്ലാം ദേവാലയത്തിൽ നിന്ന് ബാങ്ക് വിളി മുഴങ്ങിയപ്പോൾ അത് തീരുപോലെ ഇങ്ങനെ കണ്ണുംപൂട്ടി നിൽക്കുന്നത് എന്നെ വല്ലാതെ ആഹ്ലാദിപ്പിച്ചു. എന്ത് നല്ല കാര്യമാണ് ഇങ്ങനെ മനുഷ്യർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനാവുക, വിശദമായിട്ടെങ്കിലും മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേരാനാവുക. ചിലപ്പോഴെങ്കിലുള്ള കുഞ്ഞു സങ്കടം നമുക്കിങ്ങനെ പൊതുവായ ചില പ്രാർത്ഥന ഇടങ്ങളില്ല എന്നുള്ളത് തന്നെ, പൊതുവായ ചില പ്രാർത്ഥനകളും പോലും നമുക്കില്ല. കാരണം ഓരോ പ്രാർത്ഥനയ്ക്കകത്തും വളരെ കൃത്യമായിട്ട് അവരുടെ മതവുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായ ചില ബിംബങ്ങളോ അടയാളങ്ങളോ ഉള്ളതുകൊണ്ട് പൊതുവായൊരു പ്രാർത്ഥന എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും രൂപപ്പെടുത്താനായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ പോലും ഇന്നും പറ്റിയിട്ടില്ല. പക്ഷെ എവിടെയൊക്കെ ഈ പൊതുവായ പ്രാർത്ഥന ഉണ്ടോ അതിനൊക്കെ വല്ലാത്ത ആകർഷണീയത ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഒരു നാട്ടിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും പൊതുവായ പ്രാർത്ഥന എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രാർത്ഥന തന്നെ, ആ ദൈവദശകം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ഇത് ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനും ഉരുടാവുന്ന മനോഹരമായ പ്രാർത്ഥനയാണ്. എന്നെ നീ കൈവിടണമെന്ന് പറയണം. ഒരുപക്ഷെ ഞാൻ നിന്റെ കൈവിട്ടു പോയാലും, കുഞ്ഞുങ്ങളിങ്ങനെ കൈക്ക് പിടിച്ച് നടക്കുന്ന കണക്കാ, കുഞ്ഞുങ്ങളെ ചിലപ്പോൾ കൈവിട്ടു പോയാലും അയാൾ ആ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന വ്യക്തിക്ക് ഒരിക്കലും കൈവിട്ട് കളിക്കാൻ പറ്റില്ല. വിശേഷം മനോഹരമായ ചില വരികളൊക്കെ അതിനകത്തുണ്ട്. നീയാണ് ഞങ്ങളുടെ നാവികനെന്നും നിന്റെ പാദമാണ് ഞങ്ങൾക്ക് നൗകയെന്നും ഒക്കെ ഉള്ള അർത്ഥത്തിലുള്ള മനോഹരമായ വരികൾ ആ 10 ഖണ്ഡങ്ങളിലായിട്ട് തിരിച്ചിട്ടുള്ള ആ പ്രാർത്ഥനയിലുണ്ട്. മറ്റൊരു ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പൊതുവായ പ്രാർത്ഥന എന്ന് പറയുന്ന അസീസിലെ ഫ്രാൻസിൻ്റെ പ്രാർത്ഥന. അതിൻ്റെ ഒത്തിരി ചരിത്രപരമായിട്ട് ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അസീസിലെ ഫ്രാൻസിസ് എഴുതിയതല്ല ഈ പ്രാർത്ഥന. എന്നാലും അസീസിലെ ഫ്രാൻസിസിൻ്റെ ആ അരൂപിയിൽ നിന്ന് പ്രേരിതമായിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ രൂപപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. പീസ് പ്രെയർ നമ്മൾ പറയും, സമാധാനത്തിൻ്റെ പ്രാർത്ഥന. എല്ലായിടത്തും നമ്മളത് കാണുന്നുണ്ട്. വിശേഷിച്ചും നമ്മുടെ തൊട്ടുമുമ്പത്തെ പ്രസിഡന്റായിരുന്ന ആ വളരെ പ്രകാശമുള്ള ആ മനുഷ്യൻ കലാമൊക്കെ തൻ്റെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നത് ഈ പ്രാർത്ഥനയാണ്. ദൈവമേ, നീ എന്നെ നിന്റെ സമാധാനത്തിൻ്റെ ദൂതനാക്കി മാറ്റണം. ഗോഡ് ലോർഡ് മേക്ക് മീ ആൻ ഇൻസ്ട്രുമെൻ്റ് ഓഫ് യുവർ പീസ്. മറ്റൊരു ഒരുപക്ഷെ ഈ ഭൂമിയിലേക്ക് വെച്ച് തന്നെ ഏറ്റവും സാർവലൗകിക സ്വഭാവമുള്ള ഒരു പ്രാർത്ഥനയൊന്ന് ഈ സസംഗിൽ പരിചയപ്പെടുത്താമെന്ന് കരുതുന്ന ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥന തന്നെയാണ്, സ്വർഗസ്നേഹങ്ങളുടെ പിതാവേ. അത് ഞാൻ വിചാരിക്കുന്ന ഇങ്ങനെ മാനവരാശിക്ക് ഒരുമിച്ച് ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിലൊന്നാണ്. വിശുദ്ധ നാടുകൾ സന്ദർശിച്ചപ്പോൾ ലഭിച്ച വലിയൊരു ഭാഗ്യം, ക്രിസ്തു ഈ പ്രാർത്ഥന പഠിപ്പിച്ചു എന്ന് കരുതപ്പെടുന്ന ആ ഒരു ചെറിയ കേവിൽ, ഗുഹയിൽ പ്രവേശിക്കാൻ പറ്റി. അതിന് മീതിയായിട്ടൊരു പള്ളി പണിതിട്ടുണ്ട്, പാത്രനോസ്ത്രം എന്നാണ് ആ പള്ളിയുടെ പേര്. എൻ്റെ അർത്ഥം വെറുതെ ലാറ്റിനിൽ സ്വർഗസ്നായ പിതാവിൻ്റെ വാക്ക് തന്നെ, പാത്രനോസ്ത്രം, ഞങ്ങളുടെ അപ്പ. ആ ഒരു ചെറിയ ഗുഹയ്ക്കകത്ത് പ്രവേശിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തീർക്കാനാവാത്ത വിധത്തിൽ ഊർജ്ജം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ മാനവരാശിയിലുള്ളൊരു വിശ്വാസം ശക്തമാകുന്നുണ്ട്. ദൈവബോധമൊക്കെ വളരെ ശക്തമാകുന്ന ചെറിയൊരു ഒരു കേവാണിത്. ഇങ്ങനെ എല്ലാ ഭാഷകളിലുള്ള മനുഷ്യർ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കൈകൾ കോർത്ത് പിടിച്ച് പിന്നെ അതേ കരങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയർത്തി അവരുടെ ഭാഷയിൽ സ്വർഗസ്നായ ഞങ്ങളെ പിതാവെന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ഹൃദയത്തെ വല്ലാതെ തൊടുന്ന ഒരനുഭവമാണ്. ഇങ്ങനെ കൈകോർത്ത് പിടിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു പരിചയമില്ലാത്തവരൊക്കെ നമ്മുടെ ഈ ശൃംഖലയിലുണ്ട്. ഏതൊക്കെയോ ഭാഷയിൽ, ഏതൊക്കെയോ വംശങ്ങളിൽ, ഏതൊക്കെയോ വർണ്ണങ്ങളിലുള്ള മനുഷ്യർ, എന്ത് രസമാണ് മനുഷ്യർക്ക് ഇങ്ങനെ ഒരേപോലെ കരമുയർത്തി പ്രാർത്ഥിക്കാനാവുക. 140 ഭാഷകളിൽ ഈ അവർ ഫാദർ എന്ന് പറഞ്ഞ സ്വർഗസ്നേഹങ്ങൾ പിതാവ് എന്ന് പറയുന്ന പ്രാർത്ഥന ആ പള്ളിയുടെ വശങ്ങളിലായിട്ട് ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഒരു തോട്ടം തന്നെ ഉണ്ട്. ആ മലയാളത്തിലും ഉണ്ട് സ്വർഗസ്നേഹ പിതാവ് അവിടെ. അത് വലിയൊരു അംഗീകാരമായിട്ടൊക്കെയാണ് ഗണിക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ശ്രീബാച്ചൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് ആ പ്രാർത്ഥന അവിടെ വന്നതെന്നാണ് എൻ്റെ വിചാരം. നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ചില പ്രാർത്ഥനകളിൽ ഏർപ്പെടണ്ടേ?
അതിങ്ങനെ അത് തുടങ്ങുന്ന എങ്ങനെയാണ്? ക്രിസ്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ശിഷ്യന്മാർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഒരാളോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് അയാളുടെ ചുറ്റുമുള്ളവർ പറഞ്ഞു തുടങ്ങുമ്പോൾ എന്തൊരു പ്രകാശമുള്ള മനുഷ്യനായിരിക്കും. എൻ്റെ ഒരു കുഞ്ഞു സങ്കടം നമ്മുടെ മാതാപിതാക്കന്മാരെ കുറിച്ചും ഗുരുക്കന്മാരെ കുറിച്ചും എന്തിനു അനിമേറ്റേഴ്സിനെ കുറിച്ചുള്ള സങ്കടം ഇതാണ്. നമ്മളുമായി ബന്ധപ്പെട്ട പലരും മറ്റ് പലരും നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് കുഞ്ഞുങ്ങള് ചെറിയ കാലത്ത് നിങ്ങൾ നീന്തൽ പഠിക്കാനായിട്ട് നിങ്ങളുടെ സഹായം തേടിയിട്ടുണ്ടാകും. സൈക്കിൾ വിട്ടാനായിട്ട് പഠിപ്പിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ എത്ര പേരോട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്? അത് മാസത്തിൽ അവരുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പം. കാരണം നമ്മളെ പ്രകാശിപ്പിക്കുന്ന അത്തരമൊരു പ്രതലമുണ്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവരുടെ ആ കൂർമ്മ നേത്രങ്ങൾക്ക് ഇന്നോളം കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ട് അവർ നമ്മളിൽ നിന്ന് അന്വേഷിക്കാൻ പോകുന്ന അവസാനത്തെ കാര്യമാണ് ഈ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്നുള്ളത്. അത് ഒരുപക്ഷെ നമുക്ക് ഒന്ന് ഇൻട്രോസ്പെക്ഷൻ സഹായിക്കുന്ന ഒരു വിചാരമാണ്. ജീവിതത്തിൽ ആരെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ, എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കോ? അപ്പൊ ഇങ്ങനെ ആ പ്രാർത്ഥന തന്നെ ഇങ്ങനെ ഈ ഒരു ചെറിയ ഗുഹയിൽ ഇരിക്കുമ്പോൾ ആ പ്രാർത്ഥന അടിമുടി പ്രാർത്ഥന ചെയ്ത മനുഷ്യൻ പ്രാർത്ഥന കണക്കൊരു ജീവിതവും പ്രാർത്ഥന കണക്കുള്ള വാക്കും അവിടെ മറ്റെന്താ വിശേഷിപ്പിക്കാൻ പറ്റുക? ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായ പ്രാർത്ഥന ഒന്നാ ക്രിസ്തു. അപ്പൊ ഈ പ്രാർത്ഥന എടുക്കലേക്ക് വന്നിട്ട് മനുഷ്യർ പറയുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഇപ്പൊ ക്രിസ്തു വളരെ സരളമായ നല്ല സമഗ്രമായ ഒരു പ്രാർത്ഥന ഈ മാനവരാശിക്ക് സമ്മാനിച്ചു. ഓർമ്മിക്കണം, ക്രിസ്തുവിന്റെ തന്നെ അതരങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയാണ്. അതിന് സമ്പൂർണത എന്ന് പറയുന്ന ഒരു പദം മാത്രമേ അത് അർഹിക്കുന്നുള്ളൂ. നമ്മുടെ വിശകലനങ്ങളിൽ കൊണ്ട് ഇത് കൊള്ളാന്ന് പറഞ്ഞ് പറയാൻ മാത്രം നമ്മൾ ആരാ? ആ കാലാകാലങ്ങളുമായിട്ട് ആ പരമചൈതന്യത്തിന്റെ ചങ്കോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുക. ആ പ്രാർത്ഥനയ്ക്ക് രണ്ട് ഘട്ടങ്ങളാണുള്ളത്, അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത്. എല്ലാ പ്രാർത്ഥനയ്ക്കും ഈ രണ്ട് തലം കൊണ്ടെന്നാ പറയുന്നത്. അതായത് ക്രിസ്തു പിറന്നപ്പോൾ സംഭവിച്ച കാര്യമാണ്. മലഹമര വന്നിട്ട് പാടുന്ന പാട്ടുണ്ടല്ലോ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിലെ മനുഷ്യർക്ക് ശാന്തി. എല്ലാ പ്രാർത്ഥനയ്ക്കകത്തും ഈ രണ്ട് പ്രതലങ്ങളുണ്ട്. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹൈസ്റ്റ്. എവിടെയോ ഇരുന്ന് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുന്ന ആ ചൈതന്യത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പിന്നെ ഈ ഭൂമിയിൽ വസിക്കുന്ന നമുക്ക് സ്നേഹമുണ്ടാവട്ടെ, അപ്പമുണ്ടാവട്ടെ, മാപ്പ് ലഭിക്കട്ടെ. ഇപ്പം ഈ രണ്ട് പ്രതലങ്ങളിലാണ് ഈ പ്രാർത്ഥനയുടെ മുന്നോട്ടുള്ള യാത്ര. അത് കൃത്യമായിട്ട് ഈ പ്രാർത്ഥനയിൽ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട, ദൈവത്തിൻ്റെ മഹത്വമായിട്ട് ബന്ധപ്പെട്ട. പിന്നുള്ള മൂന്ന് കാര്യങ്ങൾ ഈ മനുഷ്യൻ്റെ ശാന്തിക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതിൻ്റെ അടിസ്ഥാന ചില സൂചനകളാണ്. ആ വിളി തന്നെ എൻ്റെ ഹൃദയസ്പർശിയ, ദൈവത്തെ അവിടുന്ന് വിളിക്കുകയാണ് ഞങ്ങളുടെ അപ്പ. ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഇതാണ്, ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരിക്കലും പ്രാർത്ഥന എല്ലാം പറ്റില്ല. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ പോലും എൻ്റെ അപ്പാന്ന് വിളിക്കാനായിട്ട് നിങ്ങൾക്ക് അവകാശമില്ല, ഞങ്ങളുടെ അപ്പാന്ന് വിളിക്കുക. മാനവരാശിയെ മുഴുവൻ ചേർത്ത് പിടിച്ച് വിളിക്കുക, തിരിയക്കുകളെ ചേർത്ത് പിടിച്ച് വിളിക്കുക, വൃക്ഷങ്ങളെ ചേർത്ത് പിടിച്ച് വിളിക്കുക, ജലാശയങ്ങളെ ചേർത്ത് വിളിക്കുക, ആകാശത്തെ ചേർത്ത് പിടിക്കുക, എന്നിട്ട് വിളിക്കുക ഞങ്ങളുടെ അപ്പ, ദ ഫാദർ ഓഫ് ദ കോസ്മസ്, ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പ. എന്തൊരു ഊർജമാണ് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുക, എന്തൊരു സാഹോദര്യബോധത്തിൻ്റെ ഇങ്ങനെ വളരെ ശക്തമായ ഇഴയെടുപ്പമുള്ള കണ്ണികളാണ് നമ്മൾ അങ്ങനെ രൂപപ്പെടുക. അപ്പ എന്നൊരു വിളി മതിയല്ലോ ആ ജീവിതത്തെ മനോഹരമാക്കാനായിട്ട്. അപ്പം എന്തൊരു നല്ല വാക്ക, ഇത്തിരി അപ്പക്കുട്ടിയൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്ന ലോകത്തെ ഏറ്റവും നല്ല വാക്കുകളിലൊന്ന് ഈ അപ്പ എന്ന് പറയുന്നത്. കാരണം അസാധാരണ പ്രകാശമുള്ള ഒരാളുടെ പേരാണ് ഈ അപ്പൻ എന്നൊക്കെ പറയുന്നത്. ദൈവം അപ്പനാണെന്നും വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളു ലോകത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു അടുത്ത കാലത്തായിട്ട് തെല്ലു മുതിർന്ന ഒരു സ്നേഹിതൻ പങ്കുവെച്ചത് കണക്ക്, അദ്ദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനാണ്. അദ്ദേഹം ഈ പറയുന്ന കുറച്ച് വളരെ കമ്പാഷനേറ്റായിട്ട് എമ്പതിക്കായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ ടെർമിനൽ രോഗികളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില പരിചരണത്തിലൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് മരിക്കാനായിട്ട് കൊണ്ടുവന്നൊരു മോന, 14 വയസ്സുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, രഞ്ജിത്ത് എന്നാ പേര്. അപ്പോൾ ഈ മോൻ ഇങ്ങനെ ഈ കിടക്കയിലായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആശുപത്രി നിയമങ്ങൾ ആ ഒരു ബൈസ്റ്റാൻഡർ അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഡോക്ടർമാരോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് എൻ്റെ ഇങ്ങനെ എന്നോട് ചേർന്നിരുന്ന് മാത്രമേ ഉറങ്ങാറുള്ളൂ, അതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ അവൻ്റെ അവസാന നിമിഷം ഒന്ന് കൂടെ ഇരുന്നോട്ടെ. പക്ഷേ നമുക്കറിയാം എല്ലാ നിയമങ്ങൾക്കും അതിൻ്റെതായ ചില ശാഠ്യങ്ങളുണ്ട്, അത് അനുവദനീയമല്ല. അവസാനം ഈ രാമൻകുട്ടി എന്ന് പറയുന്ന ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഡോക്ടർ അജിത്തിനോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യുക, ഒരൊറ്റ കാര്യം ചെയ്താൽ മാത്രം മതി, അവനോട് കാര്യം പറയണം, അവൻ്റെ കിടക്കയോട് ചേർന്ന് ആ മതിലിൽ ചേർന്ന് ഞാൻ നിൽപ്പുണ്ടാവും. മകൻ ഇവിടെ കിടക്കുന്നു, ഇവിടെ കട്ടിയുള്ള ഭിത്തി, അതിനപ്പുറത്തായിട്ട് അച്ഛൻ ചാരി നിൽപ്പുണ്ട്. രാത്രിയിൽ ചെല്ലുമ്പോഴും ഈ മനുഷ്യനിങ്ങനെ ആ ഭിത്തിയോട് ചേർന്ന് നിൽക്കുക. ഇത്തരം ചില അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരാൾക്ക്
അപ്പ എന്ന് വിളിക്കുമ്പോൾ ഈ പ്രാർത്ഥന മുമ്പോട്ട് പോകുമോ? അതുകൊണ്ടൊക്കെയാണ് അസിസിലെ ഫ്രാൻസിസ് ഈ പ്രാർത്ഥന ചൊല്ലിത്തീർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പ എന്നൊരൊറ്റ വിളിയോടുകൂടി അയാളിങ്ങനെ വല്ലാത്ത മെഡിറ്റേഷനിലോട്ട്, വല്ലാത്ത മിശ്രിതത്തിലോട്ട്, വല്ലാത്ത കണ്ണിലോട്ടൊക്കെ വഴുതിപ്പോയി. എന്തിന് ദീർഘമായ പ്രാർത്ഥനകൾ? എന്തിനാണ് ഇത്രയും പ്രാർത്ഥനാ മഞ്ജരികൾ? എന്തിനാണ് ഇത്രയും സ്തോത്രമാലികൾ? അപ്പ എന്ന് വിളിച്ചാൽ ഉണ്ടാക്കാവുന്ന ഒരു ചെറിയ അഗാധമായ ബന്ധത്തെ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ആദ്യത്തെ ആ മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ ദൈവത്തിൻ്റെ മഹത്വമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് നമ്മൾ ഓൾറെഡി സൂചിപ്പിച്ചു. നിന്റെ നാമം പൂജിതമാണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഹിതം സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിലുമാകണമേ. എങ്ങനെയാണ് നമ്മുടെ അപ്പായുടെ നാമം പൂജിതമാകാൻ പോകുന്നത്? നിങ്ങളിലൂടെ. നല്ല മക്കളെ കാണുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും പറയാറുള്ളല്ലോ, ഇവർക്ക് ജന്മം കൊടുത്ത ആ അപ്പനും അമ്മ എത്ര നല്ലവരാ. ക്രിസ്തുവിനെ കണ്ടിട്ട് അവൻ്റെ കാലത്ത് ചില സ്ത്രീകൾ കരഞ്ഞു പറയുന്ന കണക്ക്, നിന്നെ മുലയൂട്ടിയേ മാറ്, നിന്നെ വഹിച്ച ഉദരവുമൊക്കെ എത്ര അനുഗ്രഹീതമാണ്. അപ്പം നിങ്ങൾ അവനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളിലൂടെയാണ് അവൻ്റെ നാമം പൂജിതമാവുക. നിങ്ങളുടെ നന്മ കണ്ടിട്ട്, നിങ്ങളുടെ പുഞ്ചിരി കണ്ടിട്ട്, നിങ്ങളുടെ പ്രസാദം കണ്ടിട്ട്, നിങ്ങളുടെ സംയമനം കണ്ടിട്ട്, നിങ്ങളുടെ വിനയം കണ്ടിട്ട്, ആരൊക്കെയോ പറയുന്നുണ്ട് ഏത് സ്രോതസ്സിൽ നിന്നാണ് ഇവർ പാനം ചെയ്യണത്, ഏത് ഉറവയിൽ നിന്നാണ് ഇവർ കുടിക്കണത്. സത്യം പറഞ്ഞാൽ നിങ്ങളിലൂടെയാണ് നിങ്ങളുടെ പിതാവിനെ അന്വേഷിക്കാൻ പോകുന്നത്. ഈ മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന, ഈ മനുഷ്യൻ ഇത്രയും നിർമ്മലനായിട്ട് സൂക്ഷിക്കുന്ന, ഈ മനുഷ്യൻ ഇത്രയും ഡിറ്റാറ്റായിട്ട് സൂക്ഷിപ്പിക്കുന്ന ആ പ്രേരക ശക്തി എന്തായിരിക്കും? നിങ്ങളിലൂടെയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, മനുഷ്യർ നിങ്ങളിലൂടെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ വാഴ്ത്തട്ടെ. ഒന്നത് നിന്റെ നാമം പൂജിതമാണമേ, രണ്ട് നിന്റെ രാജ്യം വരണമേ. ഈ ബോധനത്തിലൂടെ നടക്കുമ്പോഴും ചില ദൈവിക നിയമങ്ങൾക്ക് ഇണങ്ങിയ മട്ടിൽ ജീവിക്കാനായിട്ട് പറ്റുന്ന ഒരാളുടെ പേരാ മനുഷ്യൻ. അവനുവേണ്ടി കൃത്യമായിട്ട് ചില ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. അതിങ്ങനെ കണ്ടെത്തി ജീവിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് അവൻ്റെ രാജ്യത്തിൽ ജീവിക്കാന്നുള്ളത്. അത് വളരെ കൃത്യമായിട്ട് അടുത്ത വാക്കി പറയുന്നുണ്ട്, നിന്റെ ഹിതം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലുമാകണമേ. നിൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നീ എന്താണല്ലെന്ന് ആവശ്യപ്പെടുക. 24 ആ മാനസാന്തരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അസീസിലെ ഫ്രാൻസ് പ്രാർത്ഥിക്കുന്ന കണക്ക്, ലോർഡ് വട്ട് യു വാണ്ട് മീ ടു ഡു, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കണം. ഓരോരുത്തരും ജീവിതത്തിൽ നിന്ന് അയാൾ എന്തോ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ അന്വേഷണത്തിൽ ഏർപ്പെടുക എന്നുള്ള, അതിനാവശ്യമായ ഞാനെന്താ, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നത്? കാരണം നമുക്കറിയാം, എന്തെങ്കിലും ലക്ഷ്യമില്ലാതെ ഒരു കാര്യം ഇങ്ങനെ ഈ പ്രപഞ്ചത്തിൽ മുന്നോട്ട് പോകുന്നില്ല. ഒരു അമ്പയുമ്പോൾ പോലും നിങ്ങൾക്കറിയാം വളരെ കൃത്യമായിട്ട് ഒരു ലക്ഷ്യമുണ്ട്. അങ്ങനെയെങ്കിൽ 10-70 നീളുന്ന വളരെ ശക്തമായ, വളരെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഭയുള്ള ഒരു ജീവിതക്രമം, അതിന് ലക്ഷ്യമില്ലെന്ന് കരുതുന്നത് കഷ്ടമല്ലേ? ഇപ്പം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നീ എന്താണ് പൂർത്തിയാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ അന്വേഷണത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാം ഭാഗം. രണ്ടാം ഭാഗം മനുഷ്യൻ്റെ ശാന്തിയുമായിട്ട് ബന്ധപ്പെട്ട, മനുഷ്യന് അവൻ്റെ ശാന്തി നിലനിർത്തണമെങ്കിൽ കുറഞ്ഞൊരു മൂന്ന് കാര്യങ്ങൾക്കകത്തെങ്കിലും ചെറിയ ഉറപ്പുകൾ ആവശ്യമുണ്ട്. അതെന്താണ്? ഈ ദിവസത്തേക്കുള്ള അപ്പന്താ. കുഞ്ഞുങ്ങളിങ്ങനെ വിശന്ന് കരയാൻ പാടില്ല. കൊരിച്ചെറിയണ മഴയത്ത് ഇങ്ങനെ ചോർന്നൊലിക്കുന്ന വീടിന് താഴെ ഇരുന്നു കൊണ്ട് അതിങ്ങനെ ഉറക്കത്തിൽ ഇങ്ങനെ ഞെട്ടി ഉണരാൻ പാടില്ല. എന്താണ് ഈ അന്നന്ന് വേണ്ടുന്ന ആഹാരം എന്ന് പറയുന്നത്? മനുഷ്യോചിതമായിട്ട് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, അത് മനുഷ്യനെ കണക്ക് എനിക്ക് ജീവിക്കാൻ ആവശ്യമുള്ള അടിസ്ഥാനമായ ചില കാര്യങ്ങൾ ആവശ്യമില്ല ജീവിതത്തിൽ. പത്രക്കാരനുള്ള വരിസംഖ്യ മടങ്ങാൻ പാടില്ല. ഭാര്യ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ പണമില്ലാത്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് അവൾ ഡിസ്ചാർജ് ചെയ്യാൻ വൈകാൻ പാടില്ല. ഇതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇതിനുമേത് എനിക്ക് കരുതൽ ആവശ്യമുണ്ട്. വലിയ സമ്പത്തൊന്നും അല്ല ചോദിക്കുന്നത്. ബൈബിൾ പഴയ നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ദിവസത്തേക്കുള്ള മാന്യത, അതിനപ്പുറത്തേക്കുള്ള ഒന്നും എനിക്ക് ആവശ്യമില്ല. ഭൂമി നിറയെ കതിർമണികളുടെ പാഠമൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്കൊരു കതിർമണി മാത്രം മതി. വളരെ കുറച്ച് മാത്രം ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നേ ഇല്ല. പിന്നെ ക്രിസ്തു ഉപയോഗിച്ച അപ്പം എന്ന് പറയുന്ന വാക്കിന്, ക്രിസ്തു ഉപയോഗിച്ച ആ പദത്തിന് ഞാനൊന്നുകൂടി അർത്ഥമൊന്നുണ്ടെന്നൊക്കെ ചില ബൈബിൾ പഠനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം തന്നെ ഗിവ് അവർ ഡെയിലി വിസ്ഡം. ഓരോ ദിവസത്തേക്കായ ഞാനെന്താ, വായിക്കാൻ പുസ്തകം എന്താ, കേൾക്കാൻ സത്സംഗങ്ങൾ ഇതാ, ചേർന്നിരിക്കാൻ ഗുരുക്കന്മാരെത്താ. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണല്ലോ ഈ ഉടലിനെയും മനസ്സിനെയും ഒക്കെ സംരക്ഷിക്കേണ്ടത്. ഒന്നതാ ഈ ദിവസത്തേക്കുള്ള അപ്പെന്താ, രണ്ട് ഇന്നലെ ചെയ്ത പാപങ്ങളിൽ നിന്ന് വിടലുതാ. വിടറിപ്പോകാത്ത ആരുണ്ട് ഈ ഭൂമിയിൽ? പൗലോസൊക്കെ സങ്കടപ്പെടുന്ന കണക്ക് ആ നീതിമാൻ പോലും 7 വിടർന്ന ഭൂമിയാണിത്. എല്ലാവരും ജീവിതത്തിലുണ്ടാകും എന്തൊക്കെയോ ചില പാളിച്ചുകൾ, എന്തൊക്കെയോ ചില കൈപ്പിഴകൾ. ഇന്ന് കുറെ കൂടി പ്രകാശത്തിലേക്ക് എത്തുമ്പോൾ ആ ഇടറിപ്പോയ കാലം, ആ കൈവിട്ടുപോയ ദിനങ്ങളൊക്കെ എൻ്റെ ചെറിയ പ്രാണനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. എനിക്ക് വിടുതാ. ആരെങ്കിലും ഒരാൾ എന്നോട് മാപ്പ് നൽകിയെന്ന് പറയാതെ ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? അത് എവിടെന്നെങ്കിലും കൃത്യമായിട്ട് ഒരാൾ എന്നോട് പറയണം, ഞാൻ നിനക്ക് മാപ്പ് നൽകിയിട്ടുണ്ട്. ഒരു കൊച്ചുദാഹരണത്തിനായിട്ട് ഞാൻ ഒരാളോട് തെറ്റ് ചെയ്തു. എൻ്റെ സ്നേഹിതരൊക്കെ പറയുകയാണ്, കുഴപ്പമില്ല, സാരമില്ല, പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഭാരം പോവില്ല.
എന്നെങ്കിലും ഒരു ദിവസം ഞാൻ തെറ്റെയ്ത മനുഷ്യൻ എന്നോട് പറയുകയാണ്, അടാ ഞാനത് എന്നെ വിട്ടത്, അപ്പൊ കിട്ടുന്ന റിലീസ് എന്ന് പറയുന്ന റിലീസ്. അപ്പൊ നമ്മൾ ചെയ്ത പല അപരാധങ്ങൾക്കും വാസ്തവത്തിൽ മാപ്പ് തരേണ്ടവർ നമുക്ക് മാപ്പ് തരുന്നില്ല, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മളിങ്ങനെ മാപ്പ് ചോദിച്ചിട്ടില്ല. അപ്പൊ ഒരുപക്ഷെ ഇനി നമുക്ക് അവരെ കണ്ടെത്താൻ പറ്റത്തില്ലായിരിക്കാം, നമുക്ക് നമ്മുടെ ഭൂതകാലത്ത് തിരുത്താൻ പറ്റത്തില്ലായിരിക്കാം. എന്തും ആവട്ടെ, ഇതിനൊക്കെ സാക്ഷിയായിട്ട് എല്ലാം തിരുത്തുന്ന, എല്ലാം സൗഖ്യപ്പെടുത്തുന്ന ആ ചൈതന്യത്തോട് പറയുകയാണ്, ഞങ്ങളുടെ കടങ്ങൾക്ക് വിടുതല. കാരണം ആ അളവിൽ കടങ്ങൾ വിടുതൽ കിട്ടിയ ഞങ്ങള് ഒരു കുഞ്ഞു കാര്യം കൂടി നിന്നോട് ഉണർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണത്? ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ പുറക്കാം. ഇത് വലിയ കണ്ടീഷണലായ പ്രാർത്ഥനയാണ്. അങ്ങനെ പൊതുവെ ഇങ്ങനെ വ്യവസ്ഥകളുള്ള ഒരു പുസ്തകത്തിന്റെ പേരല്ല സുവിശേഷം. എങ്ങും ഇങ്ങനെ വ്യവസ്ഥകളൊന്നും ഇല്ല. പക്ഷെ ഈ പ്രാർത്ഥനയിൽ കൃത്യമായ വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. നീ നിന്റെ സഹോദരനോട് കൊടുക്കുന്ന വിടുതല്, കൊടുക്കുന്ന കടവിളവിനകത്ത് ആനുപാതികമായിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്ന അളവുകോലുകളും. നീ കൊടുക്കുന്ന അളവുകോലുകൾ കൊണ്ട് തന്നെ, നീ അളക്കണ മാനദണ്ഡം കൊണ്ട് തന്നെ നീ വളക്കപ്പെടും. ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ പുറത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ തെറ്റുകൾ നീയും പുറക്കണമേ. പിന്നെ വരും കാലങ്ങളിൽ കുറെ കൂടി പ്രകാശത്തിൽ ജീവിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ജീവിക്കുന്ന കാലം ഒരുപക്ഷെ എൻ്റെ ആ പ്രകാശത്തിൻ്റെ ആഭിമുഖ്യങ്ങൾ അത്ര സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല, എൻ്റെ ചെറിയ മെഴുതിരികൾ കാറ്റിൽ വല്ലാതെ ഒലഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. പുളിസസ് നമുക്ക് ആ വളരെ പ്രശസ്തമായ ഹോമൻ്റെ കൃതിയൊക്കെ അറിയാം. ആ യവന വീരൻ ഇങ്ങനെ കപ്പൽ യാത്ര നടത്തി, ഞാൻ പത്രത്തിലൂടെ പോവുക. ഒരു പ്രത്യേക ദ്വീപുണ്ട്. ആ ദ്വീപിൻ്റെ പ്രത്യേകത വളരെയേറെ ഇങ്ങനെ പ്രലോഭനമുള്ളൊരു ദ്വീപാണ്. സംഗീതം കൊണ്ടാണ് ആ ദ്വീപ് നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ പോകുന്നത്. അപ്പം അവിടേക്ക് അടുത്തെത്തുമ്പോൾ തന്നെ ഈ യവന വീരൻ തൻ്റെ സഹനാവികരുടെ മേലൊരു വലിയൊരു കടുങ്ക ചെയ്യുന്നുണ്ട്. എന്താണത്? അയാളിങ്ങനെ മെഴുകുരുക്കിയിട്ട് ഇവരുടെ കർണങ്ങൾ ഇങ്ങനെ അടച്ചു, ഇനി പാട്ട് കേൾക്കാൻ പാടില്ല. എന്നിട്ട് അയാൾ അവരോട് നേരത്തെ തന്നെ ചട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു, തന്നെ ഇങ്ങനെ പായ്മരത്തോട് ബന്ധിച്ച് നിർത്തണം. കാരണം അയാൾക്ക് മാത്രമേ ഇപ്പോൾ ചെവിയേക്കാൻ പറ്റൂ. ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അയാൾ നഷ്ടമാകും. അപ്പം അത് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി അയാൾ ഇങ്ങനെ പായ്മരത്തിലൂടെ തന്നെ തന്നെ ബന്ധിപ്പിച്ചിട്ടാണ് ഈ ഒരു യാത്ര, ഈ കടലിന് കുറുകെയുള്ള യാത്ര, ഈ ദ്വീപിന് സമീപത്തുള്ള യാത്ര നടത്തുന്നത്. ചില സമയത്ത് എന്തോ ചില കാര്യങ്ങളൊക്കെ മാറി നടക്കാനായിട്ട് എന്നെ സഹായിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങളുമായിട്ട് കുറച്ച് ബന്ധിച്ച് നിന്നാൽ മാത്രമേ എനിക്ക് ചിലതിനകത്തുനിന്ന് ഇങ്ങനെ മാറിയും തന്നെയൊക്കെ നടക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അതിനൊക്കെ നമ്മൾ വിളിക്കുന്ന വാക്ക് ഇങ്ങനെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുന്ന വരും കാലങ്ങളിൽ ഇടറാതെ തന്നെ കാത്തുകൊള്ളമേ. ഓരോ ചുവടും കൂടുതൽ പ്രകാശത്തിലും അർത്ഥത്തിലുമൊക്കെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ നീ സഹായിക്കണമേ. ത്രികാലങ്ങൾ ഈ പ്രാർത്ഥനയിൽ സംഗ്രഹിക്കപ്പെടുന്നതായിട്ട് ഒരു വിചാരമുണ്ട്. ഇന്ന് ഡെയിലി ബ്രഡ്, ഇന്നലെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചാണല്ലോ അപരാധത്തിൽ നമ്മൾ സൂചിപ്പിച്ചത്. മൂന്ന്, ഭാവിയാ, നാളെയാ, വരുംകാലങ്ങളിൽ എനിക്ക് സംരക്ഷണം തരണമേ. ത്രിത്വൈക സ്തുതിയുടെ പോലും ആദ്യ രൂപമായിട്ട് ഈ ചെറിയ പ്രാർത്ഥന ഗണിക്കപ്പെടുന്നുണ്ട്. ഈ ദിവസത്തെ അപ്പം തരുന്നത് അബ്ബ, ഈ ഇന്നലെ ചെയ്ത അപരാധങ്ങളിൽ വിടുതൽ തരുന്നത് ക്രിസ്തുവിൻ്റെ മോസ്റ്റ് പ്യുവർ പ്രഷ്യസ് ബ്ലഡ്. അവൻ്റെ ഏറ്റവും ശുദ്ധവും ഏറ്റവും അമൂല്യമായ രക്തത്തിലൂടെയാണ് മനുഷ്യന് തങ്ങളുടെ അപരാധങ്ങളിൽ വിടുതൽ കിട്ടിക്കൊണ്ടിരിക്കുക. മൂന്നാമതായിട്ട് സംരക്ഷണം തരുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്, നിങ്ങളെ വീഴാതെ സൂക്ഷിക്കുന്നവൻ, നന്മനന്മകളെക്കുറിച്ച് പറഞ്ഞു തരുന്നവൻ, ക്രിസ്തുവിൻ്റെ ഭാഷയിൽ സഹായകൻ, അവനാണ് വരുംകാലം നിങ്ങളെ സഹായിക്കാൻ പോകുക. അപ്പോൾ ത്രിത്വൈക സ്തുതിയുടെ പോലും ഒരു ആദ്യ രൂപമായിട്ട് ഈ പ്രാർത്ഥന ഗണിക്കപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ച കണക്ക് അസീസിലെ ഫ്രാൻസിസ് ഈ പ്രാർത്ഥന ചൊല്ലാതെ വിവശനായി നിൽക്കുന്ന നിങ്ങൾ കാണുന്നില്ലേ? അന്നൊന്ന് ഞങ്ങളുടെ അപ്പ എന്ന് വിളിച്ചിട്ട് മുമ്പോട്ട് പോകാൻ അയാൾക്ക് പറ്റുന്നില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ കൂടി പറയുമ്പോൾ ഈ പറഞ്ഞ വിചാരങ്ങളുടെ സംഗ്രഹമാകും. ഫ്രാൻസിസ് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അയാൾ വൃക്ഷത്തോട് പറഞ്ഞു, എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുക. അപ്പോൾ വൃക്ഷം പൂത്തുലഞ്ഞു, ചേക്കേറി വൃക്ഷങ്ങളോട് പറഞ്ഞു, എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക. അപ്പോൾ കിളികൾ ഇന്നോളം ആരും പാടാത്ത പാട്ടുകൾ പാടി ആകാശത്തിലേക്ക് പറന്നുപോയി. തടാകത്തിൽ വന്നിട്ട് പറഞ്ഞു, എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക. അപ്പോൾ ഇങ്ങനെ മത്സ്യങ്ങൾ ഇങ്ങനെ ജലോദരത്തിൽ നൃത്തം ചവിട്ടി. ഒടുവിൽ അയാൾ എത്തുന്നത് ഒരു ചേരിയില, തീരെ അങ്ങോട്ട് വൃത്തിഹീനമായ ഒരു ചേരിയില. അവിടെ ഇങ്ങനെ സിമെൻറ്റ് ബെഞ്ചിൽ കുറേ പേരൊക്കെ ഇരുന്ന് കൊച്ചു വർത്താനം പറയുന്നുണ്ട്. വയോധികർ സൂര്യസ്നാനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകൾ വെള്ളം പിടിക്കുന്നു, കുഞ്ഞുങ്ങൾ കളിക്കുന്നു. ആ ചേരിയിൽ ഫ്രാൻസിസ് വന്നിരിക്കുമ്പോൾ ഫ്രാൻസിന് തൊട്ടടുത്തായിട്ട് ഒരു വൃദ്ധയിരിപ്പുണ്ട്. ആ അമ്മയോട് ഫ്രാൻസിസ് പറഞ്ഞു, എന്നോട് ദൈവത്തെക്കുറിച്ച് അമ്മ നിങ്ങൾ പറയുക. അപ്പം അമ്മ ഒന്നും പറഞ്ഞില്ല, പകരം തൻ്റെ ചെറിയ ഭാണ്ഡക്കെട്ട് തുറന്ന് അതിനകത്തുനിന്നൊരു അപ്പം എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചുമോന് കൊടുത്തു. വിശന്നു നിൽക്കുന്ന കുട്ടിയായിരിക്കും നിശ്ചയമായിട്ടും, അത് പാവപ്പെട്ടവരോ ചേരിയായത്. എന്നിട്ടോ അവനത് ഭക്ഷിക്കുന്നില്ല, അവൻ ആ അപ്പം വേറൊരു കൂട്ടുകാരന് കൊടുത്തു, ആ കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരന്, പിന്നെ അത് ഈ ഇങ്ങനെ വെള്ളം കോരുന്ന സ്ത്രീകൾക്ക്, പിന്നെ ഒടുവിലായിട്ട് ഇങ്ങനെ സൂര്യസ്നാനമേറ്റ് കിടക്കുന്ന വയോധികരിലേക്ക്.
ഇങ്ങനെ അപ്പം കൈമാറിക്കൊണ്ടിരിക്കും, ഒരേ അപ്പം ആരും കഴിച്ചിട്ടില്ല. കണ്ണു നിറഞ്ഞ വയോധികയായ ഈ സ്ത്രീയുടെ കൈക്ക് പിടിച്ച ഫ്രാൻസിസ് ആകാശത്തോട് ഇങ്ങനെ കരഞ്ഞു, ഞങ്ങളുടെ അപ്പ, ഞങ്ങളുടെ അപ്പം. ജീവിതം പ്രഭാമയം സന്നിധാനം.